ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മുതലകം. വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ മൊസരിസ് ക്രിസ്മസ് കാർണിവലിനോടനുബന്ധിച്ച് എൻ്റെ നാട്ടിലൊരു ആദരവ് ലഭിക്കുകയുണ്ടായി. അത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് മാഷിൽ നിന്നാണ് എനിക്ക് ആദരവ് കിട്ടിയത്. ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു മൊമെൻ്റുമാണ് എനിക്ക് ലഭിച്ചത്. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ, അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാവുമ്പോൾ അതിന് ആ സന്തോഷത്തിന് ഇത്തിരി മാറ്റ് കൂടും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡ് ജെ സിയുടെ ലഭിക്കുകയുണ്ടായി. ഇപ്പം അതിനുശേഷം സ്വന്തം നാട്ടിൽ നിന്നൊരു ആദരവ് കൂടി ലഭിച്ചു. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ അച്ചീവ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളിൽ നമ്മുടെ പേരൻസിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് നമുക്കും അവർക്കും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തവണത്തെ അംഗീകാരം എനിക്ക് കിട്ടിയപ്പോൾ പേരൻസിനെയും കൊണ്ട് തന്നെയാണ് പോയത്. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് പേരൻസിനും അതുപോലെ തന്നെ മന്ത്രിക്കും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു മൊമെൻറ്റുമാണ് എനിക്ക് തന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയതിൽ വെച്ച് പരമാവധി വലിയൊരു മൊമെൻറ്റോ തന്നെയാണിത്. അതുപോലെ തന്നെ ഇത്തവണത്തെ മൊസരിസ് ക്രിസ്മസ് കാർണിവലിനോടനുബന്ധിച്ച് നമ്മുടെ ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. നല്ല ജനത്തിരക്ക് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഷാജി മതിലകം അവറുകളെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിൽ വെച്ച് ആദരവ് ഏറ്റുവാങ്ങാനും നമ്മുടെ ഒരു ചിത്ര പ്രദർശനം നടത്താനും സാധിച്ചത്, സാധാരണ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാർണിവലായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, പ്രത്യേകിച്ച് പരിസ്ഥിതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ പ്രകൃതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കാറ്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ നാടിന്റെ മൊസരിസ് പൈതൃകം അല്ലെ, മൊസരിസ് അല്ലെങ്കിൽ ക്രിസ്മസ് അതിൻ്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ളൊരു വേദിയിൽ വെച്ച് ഇങ്ങനൊരു, എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മൊമെന്റും ആണ് കേട്ടത്. സാധാരണ ഇത്ര വലിയ മൊമെന്റ് കിട്ടാറില്ല. അപ്പൊ അതിന് ഇതിന്റെ മുസ്ലിസിന്റെ ഇതിന്റെ ഒരു കാർണിവലിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻമന്ത്രി ബഹുമാനപ്പെട്ട മാഷേനും ഈ ഒരു അംഗീകാരം കിട്ടിയതിലും വളരെ സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം കമ്മിറ്റിന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ വളരെ സന്തോഷമുണ്ടായി. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നതിന് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളും നമ്മുടെ പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മുടെ ചിത്രങ്ങളിൽ കൂടെ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാഷ് മന്ത്രിയൊക്കെ കണ്ടിട്ടുണ്ടോ, നിയമസഭയിലാണ് നമ്മുടെ ഒരു ആനത്താര എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം നടത്തിയത്. വളരെ ഹൃദയത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ എക്സിബിഷനിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കാട്ടാന കുഞ്ഞിന്റെ ജനനവും മരണമാണ്. അപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലെ കുട്ടികളൊക്കെ അല്ലെ. അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർണിവലിൽ ഇങ്ങനെ ഒരു ചിത്രങ്ങൾ വെക്കാന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ. ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളും, കുട്ടികളും മാത്രമല്ല മുതിർന്ന ആളുകളും മനസ്സിലാക്കണം എന്താണ് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ഒക്കെ. അപ്പൊ പ്രത്യേകിച്ച് മതിലകം, മതിലകം എന്ന് പറഞ്ഞ പേര് നമ്മുടെ പേരിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് മതിലകത്തു നിന്ന് ഒരു ആദരവ് ഏറ്റുപോകാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ വന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്, SPC സ്റ്റുഡൻസിന്, അതുപോലെ അവരെ കാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രകൃതി ക്യാമ്പുകൾക്കൊക്കെ. അപ്പൊ അതും ഒരു സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികളിവിടെ SPC വന്ന് എടുത്ത് വന്നിട്ട് വരുമ്പോ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പോലീസ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒക്കെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകളാണ്. കാക്കിനുള്ളിലായാലും എവിടെ വെച്ച് കാണുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒന്ന് കാട്ടി കൊണ്ടുപോകുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വളരെ വലുതാണ്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിലും പ്രകൃതിയോടും കാടിനോടൊക്കെ ഉള്ള അങ്ങനെ ഒരുപാട് വിഭാഗം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോവിഡ് സമയമൊക്കെ ഉണ്ട് തോന്നല്ലേ, എന്നാലും എല്ലാവരും അതൊക്കെ മാനിച്ചിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. ഇനിയും അങ്ങനൊരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. ഈ ഒരു ജൈവ വൈവിധ്യങ്ങളും പരിസ്ഥിതിയൊക്കെ സംരക്ഷിച്ചാലാണ് എന്തുള്ളൂ, നമ്മുടെ നാടുള്ളൂ, നാടുണ്ടെങ്കിലാണ് നമ്മളൊക്കെ ഉള്ളൂ.
അപ്പോ വീണ്ടും നന്ദി, സ്നേഹം, മനോഹരമായിട്ടൊരു മൊമെന്റോ തന്നതിനും പിന്നെ ഈ കാർണിവലിന്റെ സംഘാടക സമിതി, അച്ഛൻ, മറ്റുള്ള ഭാരവാഹികള് എല്ലാവർക്കും. അതുപോലെ ഈ ആദരവിനെ എന്നെ ക്ഷണിച്ച, ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി, സ്നേഹം.